നമസ്കാരം. ഇന്ന് ഞെട്ടലോട് കൂടി തന്നെയാണ് ആദ്യത്തെ വാർത്ത നമുക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു കാനഡ പോലെയുള്ള സ്ഥലങ്ങളിൽ അമേരിക്കൻ ഐക്യനാടുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെയും ഇന്ത്യൻ കോൺസുലേറ്റുകൾക്കും ഇന്ത്യൻ എംബസികൾക്കും നേരെ കൃത്യമായിട്ടുള്ള ഖലിസ്ഥാൻവാദികളുടെ ആക്രമണം ഉണ്ടാകുമെന്നൊരു സൂചന ന്യൂസ് ഇന്ത്യ മലയാളം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് അതത് സർക്കാരുകൾക്ക് ഇന്ത്യൻ ഭരണകൂടം നൽകുകയും ചെയ്തിരുന്നു എന്ന വാർത്ത നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് കഴിഞ്ഞ ദിവസം നൽകിയത്. എന്നാൽ അത്തരത്തിൽ നമ്മൾ പറയുന്ന ഒരു വാർത്ത സത്യമായി ഭവിച്ചിരിക്കുന്നു എന്ന വളരെ ഖേദകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ പങ്കുവെക്കാനുള്ളത്. കാരണം ഞായറാഴ്ച വൈകിട്ടോടുകൂടി അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലുള്ള ഇന്ത്യൻ കോൺസുലേറ്റിന് ഈ ഖലിസ്ഥാൻവാദികൾ തീയിട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വിവരമായി നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്നാൽ ഉടനടി അവിടുത്തെ അഗ്നിരക്ഷാ സേനയെത്തി ആ തീ അണച്ചതിനാൽ വലിയ തോതിലുള്ള അപകടങ്ങൾ നടന്നില്ല. പക്ഷേ ഖലിസ്ഥാൻവാദികൾ ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യൻ കോൺസുലേറ്റുകളെയും ഇന്ത്യൻ എംബസികളെയും അവിടുത്തെ ഉദ്യോഗസ്ഥരെയും ലക്ഷ്യം വെക്കുന്നു എന്ന ഒരു പതിവ് കാഴ്ച ഇപ്പോഴും തുടരുന്നു എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വിവരം. ഇതിനെതിരെ അമേരിക്ക ശക്തമായ രീതിയിൽ പ്രതിഷേധവുമായി വന്നിട്ടുണ്ട്. ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇന്ന് രാവിലെ മുതൽ ഈ വാർത്ത വളരെ പ്രാധാന്യത്തോടു കൂടി നൽകുന്നു. എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഖലിസ്ഥാൻവാദികളിലെ നേതാക്കന്മാർ ഓരോരുത്തരായി അജ്ഞാതന്റെ വെടിയേറ്റും അല്ലെങ്കിൽ മറ്റു തരത്തിലും ഒക്കെ കൊല്ലപ്പെടുമ്പോൾ ഇത്തരത്തിൽ ഖലിസ്ഥാൻവാദികൾ ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യൻ കോൺസുലേറ്റുകളും ഇന്ത്യൻ എംബസികളും ഒക്കെ തന്നെ ലക്ഷ്യം വെക്കുന്നു, അവിടുത്തെ ഉദ്യോഗസ്ഥരെ ലക്ഷ്യം വെക്കുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു സംഭവമായി തന്നെ വേണം ഞായറാഴ്ച പുലർച്ചെ 1:40 അമേരിക്കൻ സമയമായിട്ടുള്ള 1:40 ഖലിസ്ഥാൻവാദികൾ കൃത്യമായി ഇന്ത്യൻ കോൺസുലേറ്റിന് സാൻ ഫ്രാൻസിസ്കോയിലുള്ള ഇന്ത്യൻ കോൺസുലേറ്റിന് തീയിട്ടിരിക്കുന്നു. എന്തായാലും അന്നേരം ആ ഉടൻ തന്നെ സാൻ ഫ്രാൻസിസ്കോ ഫയർ ഡിപ്പാർട്ട്മെന്റ് സ്ഥലത്തെത്തുകയും എത്രയും പെട്ടെന്ന് തീ അണയ്ക്കുകയും ചെയ്തതിനാൽ വലിയൊരു കാഷ്വാലിറ്റി ഒഴിവായി. എന്നാൽ അമേരിക്കൻ ഭരണകൂടം കൃത്യമായി ഈ ഒരു ഖലിസ്ഥാൻവാദികളുടെ ഈ ഒരു പ്രവൃത്തിയെ അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. അമേരിക്കൻ ഐക്യനാടുകളിൽ ഇനി ഖലിസ്ഥാൻവാദികളുടെ പ്രവർത്തനം ഒരുപക്ഷെ നിരോധിക്കപ്പെട്ടേക്കാം എന്ന തരത്തിലേക്ക് തന്നെ ഇപ്പോൾ സൂചനകൾ ലഭിക്കുന്നു. ഇന്ത്യ ശക്തമായ പ്രതിഷേധം അമേരിക്കയെ ഈ ഒരു വിഷയത്തിൽ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ ഇന്ത്യ കാനഡയോട് അസന്നിഗ്ധമായി തന്നെ പറഞ്ഞിരുന്നു ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ആക്രമണം ഉണ്ടായാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവിടുത്തെ സർക്കാരിന് തന്നെയായിരിക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ കാനഡയിൽ ഇത്തരത്തിൽ ജൂലൈ 8 അവർ അവിടെ ഒരു വലിയ റാലി നടത്തുന്നുണ്ട്. അവരുടെ ലക്ഷ്യം ഇന്ത്യൻ എംബസി തന്നെയാണ് എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ വന്നിരുന്നു. പക്ഷേ കാനഡയിൽ നിന്നല്ല, ഇപ്പോൾ US സാൻ ഫ്രാൻസിസ്കോ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ കോൺസുലേറ്റിന് നേരെ ഖലിസ്ഥാൻവാദികളുടെ ആക്രമണം നടന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്ന വിവരം.